സംസ്ഥാന സർക്കാരിനു നേരെയും സിപിഎമ്മിനു നേരെയും പ്രതിപക്ഷം കൃത്യമായി ആയുധങ്ങൾ എടുത്തിടും. സംസ്ഥാന സർക്കാരും സിപിഎമ്മും അതിനെയൊക്കെ പ്രതിരോധിക്കും. അങ്ങനെയല്ല, ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ തെളിവുകൾ സഹിതം കാര്യങ്ങൾ പുറത്ത് മാധ്യമങ്ങൾ വിട്ടാലോ, രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചാലോ, പിന്നെ വെട്ടിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിന് പിന്നാലെയാണ് പി സി ജോർജിന്റെ രംഗപ്രവേശവും. അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ എല്ലാവർക്കും വ്യക്തമായി. ഏതായാലും നിർണായകമായൊരു തെളിവ് പുറത്തു വിട്ടുകൊണ്ട് നേതാക്കളെ കൈയോടെ പൊക്കിക്കൊണ്ട് ചില മാധ്യമങ്ങൾ രംഗത്ത് വരുമ്പോൾ പി സി ജോർജിന്റെ ഊർച്ചിരിക്കൽ ഇനിയാണ്. കാരണം പുതിയ നീക്കങ്ങൾ, പി സി ജോർജ് ഇന്നലെ വരെ അണിയറയിൽ ഇരുന്ന പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഒരിക്കൽ കൂടി രാഷ്ട്രീയ കേരളം കാണുന്നുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഏതായാലും എസ് ഡി പി ഐയും സിപിഎമ്മും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം അഭിമന്യുവിന്റെ, നമുക്കറിയാം കേരളം മുഴുവൻ ചർച്ച ചെയ്ത അഭിമന്യുവിന്റെ ജീവനെടുത്ത സംഭവം, അന്ന് അഭിമന്യുവിന്റെ ജീവനെടുത്ത വർഗീയ പാർട്ടികൾ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു. അന്ന് സിപിഎം ഈ വിഷയത്തിൽ മൗനം പാലിച്ചത് എന്തിന്, അല്ലെങ്കിൽ വർഗീയ ശക്തികൾക്ക് സിപിഎം എന്തിന് പിന്തുണ നൽകി എന്നുവരെയുള്ള ചോദ്യങ്ങളാണ് കേരളത്തിലെ പ്രതിപക്ഷം അന്ന് ഉയർത്തിയത്. അതായത് പി സി ജോർജ് പൂഞ്ഞാർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ ഇപ്പോൾ ഇതാ മാധ്യമങ്ങളും വാർത്തയാക്കിയിരിക്കുകയാണ്. അഭിമന്യുവിന്റെ ജീവനെടുത്ത വർഗീയ പാർട്ടിയുടെ ഭാരവാഹികളെ അഭിമന്യുവിന്റെ കൊലപാതകത്തിന്റെ മുറിവുണങ്ങും മുൻപ് എ കെ ജി സെന്റർ ആക്രമണത്തിന്റെ പേരിൽ സ്വീകരിച്ചാനയിച്ചു എന്ന വാർത്തയും ദൃശ്യങ്ങളും തലക്കെട്ടും ഫോട്ടോയും ഒക്കെ ചർച്ചയാക്കിക്കൊണ്ട് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ തീവ്ര നിലപാട് സ്വീകരിച്ച് രംഗത്ത് വരുമ്പോൾ പൂഞ്ഞാറിൽ സിപിഎം എസ് ഡി പി ഐയും തമ്മിൽ രഹസ്യധാരണയെന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ രഹസ്യധാരണയുണ്ടെന്നും ഒക്കെ ജനപക്ഷവും പി സി ജോർജും പറഞ്ഞത് സത്യമായി മാറിയിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങളും അടിവരയിട്ട് പറയുന്നത്. എസ് ഡി പി ഐ ഒരു ഭീകര സംഘടനയാണെന്നും അവർ പാവപ്പെട്ട അഭിമന്യുവിനെ കുത്തിക്കൊന്നുവെന്നും എന്തിനാണ് കൊന്നതെന്നും ഭീകര സംഘടനയുമായി തനിക്കൊരു ബന്ധവും വേണ്ട എന്ന് താൻ പ്രഖ്യാപിച്ചുവെന്നും പക്ഷേ സിപിഎമ്മിന് അവിശുദ്ധ ബാന്ധവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പി സി ജോർജ് പലപ്പോഴായി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ദാ അതേ ആയുധങ്ങൾ സത്യമാണ്, അന്ന് പ്രയോഗിച്ചത് രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമല്ല അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളും അടിവരയിട്ട് രംഗത്ത് വരുമ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് രണ്ട് പൊല്ലാപ്പ്. ഒന്ന്, അഭിമന്യുവിന്റെ മുറിവുണങ്ങും മുൻപ് എന്തിന് എസ് ഡി പി എ കെ ജി സെന്ററിൽ സ്വീകരിച്ചാനയിച്ചു സിപിഎം എന്ന ചോദ്യം. മറുവശത്ത് ലൈംഗിക പീഡന കേസിൽ കൊടുക്കാൻ നോക്കിയ പി സി പുറത്തിറങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഏതായാലും ലൈംഗിക പീഡന കേസിൽ റിമാൻഡ് ചെയ്യാതെ പി സി ജോർജിന് മജിസ്ട്രേറ്റ് കോടതി നൽകിയ ജാമ്യം റദ്ദാക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. ജാമ്യം നൽകിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് വിവരം. ലൈംഗിക പീഡന കേസിൽ വിശദമായ വാദം കേട്ടതിനു ശേഷമാണ് പി സി ജോർജിന് മജിസ്ട്രേറ്റ് കോടതി ആദ്യ ദിനം തന്നെ ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് ചെയ്ത അന്ന് തന്നെ പി സി ജോർജ് ജാമ്യത്തിലിറങ്ങിയതോടെ മുഖം നഷ്ടപ്പെട്ടത് ആഭ്യന്തര വകുപ്പിന്റേതാണ്. ഇത് രണ്ടാം തവണയാണ് പി സി ജോർജിന്റെ കാര്യത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ നാണം കെടുന്നത് എന്നതാണ് ശ്രദ്ധേയം. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തെങ്കിലും ജാമ്യം കിട്ടി. പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്ന ജോർജിന്റെ ആരോപണങ്ങളുടെ മുന മുഴുവൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് കേന്ദ്രീകരിച്ചതായിരുന്നു സ്വർണ്ണക്കടത്ത് കേസിലെ വിവാദങ്ങൾ. പിന്നാലെ ജോർജിനെതിരെ ഗൂഢാലോചന കേസ് രജിസ്റ്റർ ചെയ്ത് അതിന്മേൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ സമയത്താണ് സോളാർ കേസിലെ പ്രതിയുടെ പരാതിയിൽ ലൈംഗിക അതിക്രമത്തിന് അറസ്റ്റ് ചെയ്തത്. നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ അതിലും നാടകീയമായി ജാമ്യത്തിലിറങ്ങിയതോടെ ആരോപണങ്ങളുടെ അടുത്ത വെടിമരുന്നിന് പി സി ജോർജ് തീയിട്ടു കഴിഞ്ഞു. ഹാരിസ് അബൂബക്കർ ആക്ഷേപം അടുത്ത രാഷ്ട്രീയ വിവാദമാകാതിരിക്കാൻ ഭരണകക്ഷിക്ക് കൂടുതൽ ശ്രമിക്കേണ്ടി വരും. ലൈംഗിക അതിക്രമ കേസിൽ ജാമ്യം ലഭിച്ചതോടെ സർക്കാരിനെ എതിർക്കുന്നവരെ നിയമം ദുരുപയോഗം ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നതെന്ന സംശയം പൊതുവിടത്തിൽ ബലപ്പെടുന്ന സാഹചര്യമാണ് പോലീസും ആഭ്യന്തര വകുപ്പും വരുത്തിവെച്ചത് എന്ന മാധ്യമങ്ങളും വിമർശിക്കുന്നു. ഇതിനിടയിലാണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവ് അഭിമന്യു കൊല്ലപ്പെട്ടതിന്റെ നാലാം വാർഷിക ദിനത്തിൽ സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി പാർട്ടി നേതാക്കളെ കണ്ട് എസ് ഡി പി ഐ നേതാക്കളെന്ന വാർത്ത കൂടി പുറത്തുവരുന്നത്.